നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു യുവതിയിൽ തിരുവനന്തപുരത്തുകാരിയായ ഒരു യുവതിയിൽ ചില മാറ്റങ്ങൾ വീട്ടുകാർ ശ്രദ്ധിക്കുന്നു പറഞ്ഞയിടാൻ മോഹം നിസ്കരിക്കുന്നു അവർ ഖുർആാൻ വായിക്കുന്നു ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ വീട്ടുകാർ ശ്രദ്ധിക്കുന്നു ഇതേ തുടർന്ന് ഒരു ദിവസം ഈ യുവതിയെ കാണാതാകുന്നു അന്വേഷിച്ചപ്പോൾ ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്നും അവർ വിവാഹിതരായി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവരെവിടെയാണെന്നോ എവിടെ ജീവിക്കുന്നുവെന്നോ എവിടേക്ക് പോയി എന്നോ യാതൊരു വിവരവും യുവതിയുടെ വീട്ടുകാർക്ക് കിട്ടുന്നില്ല അവർ ആശങ്കയിലാകുന്നു ഈ പയ്യനെക്കുറിച്ച് യാതൊരു വിവരവും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഇല്ല ഈ ആശങ്ക ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയായി മാറുന്നു മകളെ കണ്ടെത്താനായി അമ്മയും അച്ഛനും കോടതി കയറുന്നു കോടതികളിൽ കോടതി മുറിയിൽ ഈ യുവാവിനെയും യുവതിയും ഹാജരാക്കുന്നു അവർ നിയമപ്രകാരം വിവാഹിതരായതിൻ്റെ രേഖകൾ കാണിക്കുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അവർ വിവാഹിതരായിരിക്കുന്നു തൻ്റെ മകളെ മുമ്പ് കണ്ടതുപോലുള്ള ശരീരമാകെ മറയ്ക്കുന്ന വസ്ത്രധാരണം ഒരു തനി പരമ്പരാഗത മുസ്ലിം പെൺകുട്ടിയായി മാറിയിരിക്കുന്നു കോടതി മുറിയിൽ അവർ അവരുടെ വിവാഹം സംബന്ധിക്കുന്ന എല്ലാ രേഖകളും നൽകുന്നു കോടതിക്ക് ആ വിവാഹത്തിൽ ഇടപെടാനാവില്ല അവരുടെ വിവാഹം നിയമപരമാണ് അച്ഛനും അമ്മയോടുമൊപ്പം പോകാനല്ല തൻ്റെ ഭർത്താവിനോടൊപ്പം പോകാനാണ് ആഗ്രഹം താൽപ്പര്യം എന്ന് യുവതി അറിയിക്കുന്നു കോടതി ആ ആഗ്രഹം അംഗീകരിക്കുന്നു മകളെ ആ യുവാവിനോടൊപ്പം പറഞ്ഞയക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുടുംബം കേൾക്കുകയാണ് തങ്ങളുടെ മകൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു അതും അനധികൃതമായി വിദേശത്തേക്ക് കടന്നിരിക്കുന്നു അതറിയുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കുടുംബത്തെ അറിയിക്കുമ്പോഴാണ് കടന്നത് വിദേശത്തേക്ക് കടന്നത് പുതിയ ഒരു ജോലിക്കോ കരിയറിനോ വേണ്ടിയല്ല മറിച്ച് പ്രാകൃതമായ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി കാഫിറുകളെയെല്ലാം കൊന്നൊടുക്കി മുസ്ല മുസ്ലിങ്ങളുടെ ഒരു ലോകം സൃഷ്ടിക്കാനുമായി ഇറങ്ങി ഒരു പറ്റം ആട്ടിടയന്മാരുടെ അടിമയായി അവർ സിറിയയിലേക്കും യമനിലേക്കും എല്ലാം കടന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ആ കുടുംബം അത്യധികം വ്യസനിക്കുന്നു അവർ കോടതിയോട് പറഞ്ഞു ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഈ യുവാവിന് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് ആ യുവാവ് തങ്ങളുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ചതിയിൽപ്പെടുത്തിയാണ് പക്ഷെ നിയമത്തിന് ഈ വിവാഹത്തെ ഒന്നും ചെയ്യാനായില്ല നിയമത്തെ നിയമം നോക്കി നിൽക്കെ കോടതികൾ നോക്കി നിൽക്കെ ഈ രാജ്യത്തിൻ്റെ പുത്രിയായി വളരേണ്ട ആ യുവതി ഇവിടെ നിന്നും കടത്തപ്പെടുന്നു അനധികൃതമായി കടത്തപ്പെടുന്നു മറ്റു വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ആഗോള ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് ലോകത്തെ പരിഷ്കൃത സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ വരുന്നു അവളിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് എന്ന് ഇപ്പോഴും ആ അമ്മയ്ക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലെത്തിയതോടുകൂടി അവൾ വീണ്ടും സ്വതന്ത്രയാക്കപ്പെട്ടിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ ഏതോ ഭാഗത്ത് അവൾ ജീവിച്ചിരിപ്പുണ്ട് വിധവയായി ജീവിച്ചിരിപ്പുണ്ട് അവൾക്ക് കുട്ടിയോ കുട്ടികളോ ഉണ്ട് എന്നെല്ലാമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു അങ്ങനെ കുടുംബം ആശങ്കയിലാകുന്നു ഇത്തരത്തിൽ ഒന്നല്ല രണ്ടല്ല നിരവധി നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ഐ എസ് ഐ എസ് ആ ഐ എസ് ഐ എസിലേക്ക് ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നാണ് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമാണ് നാമമാത്രമാണ് മറ്റു സം സംസ്ഥാനങ്ങളുടെ സംഭാവന കേരളത്തിൽ നിന്നും മാത്രമാണ് ഈ ഐ എസ് ഐ എസിലേക്ക് യുവാക്കളും യുവതികളും പോകുന്നത് എത്തിയ യുവതികളിൽ ഭൂരിഭാഗവും മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് മതം മാറി മുസ്ലിം യുവാക്കളെ വിവാഹം കഴിച്ച യുവതികളാണ് എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസമുണ്ട് എല്ലാവരും സംസ്കാര സമ്പന്നരായിരുന്നു എല്ലാവരും ഉന്നതകുല ജാതീയരാണ് പക്ഷേ എന്തുകൊണ്ട് പ്രാകൃതമായ ലോകത്തിലെ പ്രാകൃതമായ ഒരു പ്രത്യയശാസ്ത്രം ഒരു ഭീകരവാദ പ്രസ്ഥാനം കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിൽ നിന്നും യുവാക്കളെയും യുവതികളെയും തട്ടിയെടുക്കുകയും അതിന് വിവാഹവും പ്രണയവും ഒരായുധമാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെയോ ഈ നം ഈ നാട്ടിലെ നിയമങ്ങൾക്ക് ഒന്നും ചെയ്യാനാകാത്ത രീതിയിൽ ലവ് ജിഹാദ് എന്ന വസ്തുത കേരളത്തിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നു ഇന്നും കേരളത്തിലെ രക്ഷകർത്താക്കൾ ഈ ലൗ ജിഹാദിനെ ഭയപ്പെട്ട് കഴിയേണ്ട അവസ്ഥയിലാണ് അപ്പോഴും ഭരണകൂടം പറയുന്നു ലവ് ജിഹാദ് എന്നത് ഒരു സാങ്കല്പിക ആരോപണം മാത്രമാണ് അത്തരത്തിലൊരു സാധനം കേരളത്തിലില്ല ഈ യുവാക്കളെയും യുവതികളെയും രക്ഷിക്കേണ്ട അതേ സംഘടന അല്ലെങ്കിൽ അതേ സംവിധാനം തന്നെ പറയുകയാണ് ലവ് ജിഹാദ് എന്നത് വസ്തുതയല്ല അത് നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് അപ്പോഴും കേരളത്തിൽ നിന്നും സിറിയയിലേക്ക് നാട് കടക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുന്നു ഇവരെ ഒരു ഒരു കേന്ദ്രത്തിൽ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് കൂട്ടത്തോടെ മതം മാറ്റുന്നു അവരെ ഇവിടെ നിന്നും കടത്തുന്നു ഈ സംവിധാനം കേരളത്തിൽ കണ്ടെത്താനാകാത്ത നിലയിലാണ് കേരളത്തിലെ സർക്കാർ ഈ സവിശേഷ സാഹചര്യം ചർച്ച ചെയ്യുകയാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ആ സമ്മേളനത്തിൽ നടക്കുന്ന യൂത്ത് കോൺക്ലേവിലാണ് ലൌ ജിഹാദ് ചർച്ചാ വിഷയമാകുന്നത് ഈ ലൌ ജിഹാദ് ചർച്ചാ വിഷയമാകുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഹിന്ദുക്കളാണ് ലൗ ജിഹാദിന് ഇരയായിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അന്യമത വിഭാഗങ്ങളും ഇതിന് ഇരയാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളും ലൌ ജിഹാദിന് ഇരയാകുന്നുണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു സംഘടനയായ കാസയും ഈ ലൌ ജിഹാദുമായുള്ള സംവാദത്തിന് കേരളം ലൌ ജിഹാദിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അനന്തപുരി മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി അനന്ത നടത്തപ്പെടുന്ന ഹിന്ദു യൂത്ത് കോൺക്ലേവിൽ കാസയുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് വിവേക് അഗ്നിഹോത്രിയാണ് ഹിന്ദു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ദിവസത്തെ മുഖ്യ ആകർഷണമെങ്കിൽ കാസയുടെ പ്രാതിനിധ്യം മറ്റൊരു ആകർഷണമായി മാറുകയാണ് കാസയുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും വിവേക് അഗ്നിഹോത്രിയുടെ വരവിനെക്കുറിച്ചും അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകരുടെ വാക്കുകളിലേക്ക് ലവ് ജിഹാദ് ഒരു കോമൺ ത്രെറ്റാണ് അത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒരുപോലെ ബാധിക്കുന്നൊരു ത്രറ്റാണ് ലവ് ജിഹാദ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കാസയുടെ പ്രാതിനിധ്യം അതുകൊണ്ട് അവ ക്യാ ലവ് ജിഹാദിനെതിരെ വളരെ ആത്മാർത്ഥമായി തന്നെ പോരാടുന്ന ഒരു സംഘടനയാണ് കാസ ഈ വിഷയത്തെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുന്നതിൽ ക്യാസയുടെ പങ്കിന് നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല അതുകൊണ്ട് കൂടി തന്നെയാണ് ക്യാസയെ നമ്മൾ അനന്ത ഒരു സമ്മേളനത്തിലേക്ക് വിളിച്ചത് അത് ആ പർട്ടിക്കുലർ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ലവ് ജിഹാദ് ലാൽ ജിഹാദ് അൻഹലാൽ ഇക്കോണമി എന്നുള്ള ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ക്യാസയെ വിളിച്ചത് വിവേക്രി കാശ്മീർ ഫൈല എന്ന പ്രശസ്തമായ യുവാക്കളെ ആകർഷിക്കുന്ന സിനിമയുടെ സംവിധായകനാണ് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു കലാരൂപം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി യഥാർത്ഥ ചരിത്രം കാശ്മീരിൻ്റെ അവിടെ അനുഭവിച്ച ഹിന്ദുവിൻ്റെ ചരിത്രം ആ ചരിത്രമാണ് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്നത് ഇന്ന് കേരളത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രവും വ്യത്യസ്തമല്ല കേരളത്തെ ഒരു കാശ്മീരാക്കും എന്നുള്ള മുദ്രാവാക്യം പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഭീകരവാദികൾ കേരളത്തിൽ സ്വാഭാവികമായും ഈ സിനിമയുടെ സംവിധായൻ കേരളത്തിലേക്ക് വരുമ്പോൾ കാശ്മീരിൻ്റെ യഥാർത്ഥ ചരിത്രകാരൻ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല കേരളത്തിന് ഒരു ചൂണ്ടുവലകയായിരിക്കും കേരളത്തിലെ രാജ്യസ്നേഹികൾക്ക് രാഷ്ട്രസ്നേഹികൾക്ക് ആ സംവിധായകനെ ആദരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം കൂടിയായിട്ട് ഞങ്ങൾ കണക്കാക്കും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും വെല്ലുവിളിയാകുന്ന ശക്തികളെ ആ ശക്തികൾക്കെതിരെ ദൃഢമായ പ്രതിരോധമുയർത്തുകയാണ് പ്രബോധനത്തിൻ്റെ ഒരു ഉത്സവമായി മാറുകയാണ് അനന്തപുരി മഹാസമ്മേളനം വെബ് ഡെസ്ക് ന്യൂസ്